മലയാളികളുടെ മദ്യപാന ആസക്തി ലോകപ്രസിദ്ധമാണ് ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപയുടെ മദ്യമാണ് മലയാളി കുടിച്ചു തീർക്കുന്നത് ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ നാലാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ വെർച്വൽ ക്യൂ സംവിധാനം വഴി മലയാളികൾക്ക് മദ്യം എത്തിക്കുന്ന ഒരു സമ്പ്രദായം ബിവ്കോ ആരംഭിച്ചിരിക്കുകയാണ് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഔട്ട്ലെറ്റ് തിരഞ്ഞെടുത്തതിന് ശേഷം ഒരു ടോക്കൺ ലഭിക്കും ആ ടോക്കൺ ലഭിക്കുന്ന സമയത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആവശ്യപ്പെടുന്ന മദ്യം ലഭിക്കും ഇതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത ബവ് ക്യൂ എന്നാണ് ഈ ആപ്പിൻ്റെ പേര് ഈ ആപ്പ് പേര് പ്രഖ്യാപിച്ചതോടുകൂടി മലയാളിയുടെ തെരച്ചിൽ ആരംഭിച്ചു അതിന് മുൻപ് തന്നെ തിരച്ചിലുണ്ടായിരുന്നു പക്ഷേ പേര് പ്രഖ്യാപിച്ച ആ ദിവസം മുതൽ ഗൂഗിളിൽ മലയാളി ഈ ഒരു ആപ്പിനായി തെരഞ്ഞത് ഗൂഗിളിനെപ്പോലും ഇപ്പോൾ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് കാരണം ഓരോ നിമിഷം കഴിയും തോറും ഈ ആപ്പിനായി ഗൂഗിളിൽ തിരയുന്നവരുടെ എണ്ണം ലക്ഷങ്ങൾ കടക്കുകയാണ് ഈ തെരച്ചിൽ കൂട്ടത്തോടെ ആരംഭിച്ചത് ഈ മാസം പത്തൊൻപതാം തീയതിയാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ മെയ് മാസം പത്തൊൻപതാം തീയതി രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചു ഇരുപതാം തീയതിയോടുകൂടി ആപ്പ് പ്രവർത്തന പ്രവർത്തനക്ഷമമാവുകയും ഇരുപത്തിയൊന്നാം തീയതിയോടുകൂടി മദ്യ വിൽപ്പന ആരംഭിക്കുകയും ചെയ്യുമെന്നായിരുന്നു നേരത്തെ പരന്നിരുന്ന അഭ്യൂഹം പക്ഷേ ഗൂഗിളിൽ ഇപ്പോഴും ആപ്പിന് അനുമ്പോ നൽകിയിട്ടില്ല സാങ്കേതികമായ തടസ്സങ്ങളാണ് ഉള്ളത് അതിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിൾ പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇതുവരെ ആ ബെവ് ക്യൂ ആപ്പിന് ഔദ്യോഗികമായ അംഗീകാരം ലഭിച്ചിട്ടില്ല എങ്കിലും മലയാളികളുടെ മദ്യത്തോടുള്ള ആക്രാന്തം എന്ന് നമുക്ക് നാടൻ ഭാഷയിൽ പറയാം അത്തരമൊരു ആക്രാന്തം ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നാണ് ഗൂഗിളിൻ്റെ ഈ തെരച്ചിൽ പറയുന്നത് പ മെയ് പത്തൊൻപതാം തീയതി തെരച്ചിൽ തുടങ്ങി സാവകാശമായിരുന്നു തെരച്ചിൽ തുടങ്ങിയത് പക്ഷേ ഇരുപതാം തീയതി എത്തിയപ്പോഴേക്കും ലക്ഷക്കണക്കിന് പേരാണ് ഈ ആപ്പിന് വേണ്ടി ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഗൂഗിളിലുമായി സെർച്ച് ചെയ്തത് പക്ഷേ കിട്ടിയിരുന്നില്ല ഇരുപത്തി ഒന്നാം തീയതി അതായത് ഇന്നേ ദിവസം രാവിലെ അല്പം ശാന്തമായിരുന്നെങ്കിൽ സ്ഥിതി സ്ഥിതിവിശേഷം വൈകുന്നേരം ആയപ്പോഴേക്കും വീണ്ടും കോടിക്കണക്കിന് ആൾക്കാരാണ് ബവ് എന്ന് പറയുന്ന ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ആപ്പിനായി തെരച്ചിൽ നടത്തിയത് ഇത് ഒരുപക്ഷെ ഗൂഗിളിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനകം ഏതാണ്ട് കോടിക്കണക്കിന് പേരാണ് ഈ ആപ്പിനായി തെരഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് തീർച്ചയായും ഗൂഗിളിനെ ഞെട്ടിപ്പിച്ച് കാണും ഗൂഗിൾ അധികൃതരുടെ വല്ലാതെ ഞെട്ടിപ്പിച്ചു കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതായാലും ബവ് എന്ന് പറയുന്ന ഈ ആപ്പിനായിട്ടുള്ള മലയാളികളുടെ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ായാലും ഗൂഗിൾ സെർച്ചിങ് ഡേറ്റ പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്ത ദിവസം ഇന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കോടിക്കണക്കിന് പേരാണ് ഈ ബവു എന്ന് പറയുന്ന ആപ്ലിക്കേഷന് വേണ്ടി ഗൂഗിളിനെ ആശ്രയിച്ചത് വരും ദിവസങ്ങളിലും ഇത് തന്നെ തുടരുമെന്നാണ് സെർച്ചിങ് ഡേറ്റ നമുക്ക് നൽകുന്ന സൂചന ആ ഡേറ്റ പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ ആൾക്കാർ ബവ് എന്ന് പറയുന്ന ഈ ആപ്പിന് വേണ്ടി തീർച്ചയായും ഗൂഗിളിനെ ആശ്രയിക്കും സംസ്ഥാനത്ത് മുന്നൂറ്റിയൊന്ന് ബഹുക്യൂ റ്റുകളാണുള്ളത് അറുന്നൂറ്റിയഞ്ച് ബാറുകൾ മുന്നൂറ്റി എൺപത്തിയേഴ് ബിയർ വൈൻ പാർലറുകൾ ഈ ഇത്രയും സ്ഥലത്തു എന്നാണ് മദ്യം വിതരണം ചെയ്യുന്നത് ബൗക്യൂ ആപ്പ് വഴി ബുക്ക് ചെയ്തിട്ട് വേണം കൃത്യസമയത്ത് അവർ പറയുന്ന സമയത്ത് ഇത്ര ഇത്രയും സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഉപഭോക്താവിന് ഏറ്റവും അടുത്തുള്ള ബിയർ പാർലറിനെയോ അല്ലെങ്കിൽ ബാറിനെയോ അല്ലെങ്കിൽ ബവുക്യൂ ഔട്ട്ലെറ്റിനെയോ ആശ്രയിക്കാവുന്ന തരത്തിലാണ് ബവ് നിർമ്മാണം ഒപ്പം തന്നെ മുപ്പത്തി ലക്ഷം പേർക്ക് ക്ക് ഒരേ സമയം ബുക്ക് ചെയ്യാവുന്ന സൗകര്യവും ഇതിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് സാങ്കേതികമായിട്ടുള്ള അനുമതി ഉടൻ തന്നെ അല്ലെങ്കിൽ ബൗക്യൂവിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ ആ പ്രശ്നം ഉടൻ തന്നെ തീർച്ചയായും ബഹുക്യൂ ഗൂഗിൾ ആപ്പിൽ എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ അതുവരെ മലയാളി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസം കൂടാതെ ഈ ആപ്പിന് വേണ്ടി തിരഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്